സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ വിൽപ്പന വിഭാഗമായ നാഷണൽ ബുക്ക് സ്റ്റോളിന്റെയും വാഴൂർ SVR NSS കോളേജിലെ ഇന്ത്യൻ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ലിറ്റററി ക്ലബിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന പുസ്തകോത്സവം കോളേജിൽ ആരംഭിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ Dr. B. Gopakumar പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. നോവലുകൾ, ജീവചരിത്രം, കഥകൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയുടെയെല്ലാം വിപുലമായ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം പുരാവസ്തു പ്രദർശനവും നാണയശേഖരവുമുണ്ട്. പഴയ തേപ്പുപെട്ടി, താളിയോല, ആമാടപ്പെട്ടി, ഗ്രാമഫോൺ, വെള്ളിക്കോൽ, വാലുരുളി, റാന്തൽ വിളക്ക്, വാള്, പഴയ റെയിൽവേ സിഗ്നൽ ലൈറ്റ്, മെതിയടി, കിണ്ടിവിളക്ക്, അളവ് നാഴികൾ, പുട്ടുകുറ്റി, പട്ടാളക്കാരുടെ വെള്ളക്കുപ്പി, ഫോസിൽ, പാതാളക്കരണ്ടി തുടങ്ങിയവയെല്ലാം പുരാവസ്തു ശേഖരത്തിലുണ്ടായിരുന്നു. കോളേജിലെ കായിക അധ്യാപകൻ R. Shine ശേഖരിച്ച വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. വിവിധ നാട്ടുരാജ്യങ്ങളിലെ കറൻസി, മുദ്രപത്രങ്ങൾ, ഗാന്ധി സ്റ്റാമ്പ് എന്നിവയും പ്രദർശനത്തിലുണ്ട്. പുതുതലമുറ വായനയോടും പുരാവസ്തുക്കളോടും കാണിക്കുന്ന വിമുഖതയിൽ നിന്നും കുട്ടികളെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകോത്സവവും പുരാവസ്തു പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ Dr. B. Gopakumar പറഞ്ഞു. സ്പോർട്സ് ക്ലബ്, ലിറ്റററി ക്ലബ്, അതുപോലെ ഇന്ത്യൻ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു പുസ്തക പ്രദർശനവും അതുപോലെ പുരാവസ്തുക്കളുടെ ഒരു പ്രദർശനവും സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ പുതിയ തലമുറ വായനയോടും അതുപോലെ ഇതുപോലെയുള്ള പുരാവസ്തുക്കളോടൊക്കെ വളരെ വിമുഖതയാണ് കാട്ടുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് SVR NSS കോളേജിലെ കുട്ടികളെയെങ്കിലും നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതുപോലെ തൊട്ടടുത്തുള്ള സ്കൂളിലെ കുട്ടികൾ, ഇവരെയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഈ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പുസ്തകങ്ങളും അതുപോലെ പുരാവസ്തു ഇതുള്ള ഒരു വലിയൊരു ശേഖരം ഈ കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഷൈൻ സാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പുസ്തകോത്സവം ബുധനാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.